ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഇരിങ്ങൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് ആയ മായാ ലോകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. കേരള ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ 20 ഏക്കറിൽ 15 കോടി മുതൽ മുടക്കി 2011 ഫെബ്രുവരി 19 രൂപീകരിക്കപ്പെട്ടത്. കേരളീയ പരമ്പരാഗത ശൈലിയിലുള്ള നിരവധി പ്രോഡക്റ്റുകളുടെ വലിയൊരു ശ്രേണിയാണ് ഇവിടം. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഇവിടേക്ക് പ്രവേശിക്കുവാൻ. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 40 രൂപയും. നമ്മൾ വലിയ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ പാർക്കിംഗ് ചാർജായിട്ട് 30 രൂപയും അവർ ഈടാക്കുന്നുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ കയ്യിൽ കുറച്ച് ക്യാഷ് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന നിരവധി സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ഒട്ടുമിക്ക എല്ലാ സ്റ്റാളുകളിലും വിൽപ്പനയും നടക്കുന്നുണ്ട്. പ്രധാനമായും ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് മുള, കയർ, തേങ്ങ, ഓല, മണ്ണ്, ഫൈബർ എന്നിവ കൊണ്ടാണ്. ഇതുപോലുള്ള ക്രാഫ്റ്റുകൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഇവിടെയുള്ള കലാകാരന്മാർ അതിനുള്ള സൗകര്യവും വർക്ക്ഷോപ്പും ഇവിടെ വെച്ച് നടത്താറുണ്ട്. പഴയകാല കൈത്തറി മെഷീനും അതുകൊണ്ടുണ്ടാക്കുന്ന വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാണ്. ആ ഒരു മെഷീന്റെ ഉപയോഗം വളരെയേറെ കൗതുകം തരുന്ന ഒരു കാഴ്ചയാണ്. മറ്റൊരു ഭാഗത്തായിട്ട് അക്വേറിയം സെക്ഷൻ വരുന്നുണ്ട്. ഈ ഒരു റൂമിലേക്ക് കയറണമെങ്കിൽ നമ്മൾ മറ്റൊരു ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. കണ്ടതും കാണാത്തതുമായ ഒരുപാട് മീനുകൾ അവിടെ കാണാൻ സാധിച്ചു. ഓരോ അക്വേറിയത്തിലെയും സ്റ്റൈലിഷ് ആയിട്ടുള്ള മീനുകളെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് തോന്നും ഇതിൻ്റെയൊക്കെ പേരെന്തായിരിക്കുമെന്ന്. അതിനുള്ള പരിഹാരവും അവിടെ തന്നെ ഉണ്ട്. എല്ലാ അക്വേറിയത്തിലും അതാത് മീനുകളുടെ പേരുകൾ ലേബലായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മീനുകളെ കാണുന്ന കൂട്ടത്തിൽ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഞാൻ പറയാം. സർഗാലയിൽ വെച്ച് വർഷത്തിലൊരിക്കൽ ഇന്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ നടത്താറുണ്ട്. December 20 മുതൽ January 5 വരെയാണ് ഇത് നടത്തപ്പെടുന്നത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ഫെയറാണിത്. നമ്മുടെ ഇന്ത്യയിലുള്ള കലാകാരന്മാരെ കൂടാതെ വിദേശത്തു നിന്നുള്ള കലാകാരന്മാരും ഇതിൽ പങ്കെടുക്കാറുണ്ട്. ഇനി കുറച്ച് ക്ലേ മോഡലുകൾ കാണാം. അതിഗംഭീരമായിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള മോഡലുകൾ അവിടെയുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടതും ആവശ്യമായിട്ടുമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഓരോ സ്റ്റാളുകളിലും സെയിലിനായി ഓരോ സ്റ്റാഫുകൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റാളുകൾ ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. തിങ്കളാഴ്ച ഇവിടെ ഹോളിഡേ ആണ്. തിങ്കളാഴ്ച ആരും പോകാൻ നിൽക്കരുത്. ചിറയോട് ചേർന്നുള്ള വരാന്തയിലൂടെ നടക്കുമ്പോൾ അതിലുള്ള ബോട്ടിംഗ് ഫെസിലിറ്റി ഉപയോഗിക്കാൻ മറക്കരുത്. കൂടാതെ കുട്ടികൾക്കുള്ള പ്ലേ സ്റ്റേഷൻ വേറെയും വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ അവരുടെ നമ്പറും അഡ്രസ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.